2021 നവംബർ 24 ഹാവോ ഗാവോ ട്വിറ്ററിൽ പ്രസിദ്ധീകരിച്ച ചിത്രമനുസരിച്ച് ബംഗ്ലാദേശ് സൈന്യത്തിന് VT5 ലൈറ്റ് ടാങ്കുകളുടെ ആദ്യ ബാച്ച് കൈമാറാൻ ചൈന ഒരുങ്ങിയിരിക്കുന്നു. 2019 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ അനുസരിച്ച് ചൈനയിൽ നിന്ന് VT5 ലൈറ്റ് ടാങ്കുകൾക്ക് സൈന്യം ഓർഡർ നൽകിയതായി ബംഗ്ലാദേശ് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ചൈനീസ് സൈന്യമായ സിൻജിയാങ് മിലിറ്ററി കമാൻഡും ചൈനീസ് നാവികരുമാണ് VT5 ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. നിരവധി വർഷങ്ങളായി യുദ്ധ ടാങ്കുകൾ ടൈപ്പ് 59G, WS-22, 122mm മൾട്ടിപ്പിൾ റോഞ്ച് റോക്കറ്റ് സിസ്റ്റം, FM-90 എയർ ഡിഫൻസ് മിസൈൽ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ അതിലേറെയും വരുന്ന സൈനിക ഉപകരണങ്ങളുടെ പ്രധാന വിതരണക്കാരാണ് ചൈന. സിപ്രി ആംസ്ട്രേഡ് ഡേറ്റാബേസ് അനുസരിച്ച് 2019 ബംഗ്ലാദേശ് മൊത്തം 44 ചൈനീസ് നിർമ്മിത VT5 ലൈറ്റ് ടാങ്കുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചൈനീസ് പ്രതിരോധ കമ്പനിയായ നോറിംഗോ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്കാണ് ചൈനീസ് സൈന്യത്തിൽ ടൈപ്പ് 15 അല്ലെങ്കിൽ GTQ-15 എന്നറിയപ്പെടുന്ന VT5. 2016 നവംബറിൽ ചൈനയിലെ സുഹായ് എയർ ഷോയ്ക്കിടെയാണ് VT5 ആദ്യമായി പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചത്. VT5 പ്രധാന ആയുധത്തിൽ ഒരു 105mm റൈഫിൾ തോക്കും ഒരു തെർമൽ സ്ലീവും ഫ്യൂം എക്സ്ട്രാക്ടറും അടങ്ങിയിരിക്കുന്നു. ഇതിന് പരമാവധി 3000 മീറ്റർ ഫയറിംഗ് റേഞ്ച് ഉണ്ട്. പ്രധാന ആയുധത്തിൽ ഒരു ഓട്ടോമാറ്റിക് ലോഡിംഗ് സിസ്റ്റവും ഉൾപ്പെടുന്നു. ആർമർ പ്രിയേഴ്സിംഗ് ഫിൻ സ്റ്റെബിലൈസ്ഡ് ഡിസ്കാർഡിംഗ് സബോട്ട് ഹൈ എക്സ്പ്ലോസീവ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ എന്നിവ ഉൾപ്പെടുന്ന മൊത്തം 38 റൗണ്ട് 105mm വെടിമരുന്ന് VT5 അടങ്ങിയിട്ടുണ്ട്. മിസൈലിന് പരമാവധി 5000 മീറ്റർ ദൂരപരിധിയുണ്ട്. കവചിത അല്ലെങ്കിൽ റിയാക്റ്റീവ് കവചം ഉപയോഗിച്ച് സംരക്ഷിച്ചിരിക്കുന്ന ടാങ്കുകൾ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ടാൻഡം ഹീറ്റ് വാർഹെഡ് ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. VT5 ഹള്ളും ടറട്ടുമെല്ലാം വെൽഡിംഗ് സ്റ്റീൽ കവചം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ചെറിയ ആയുധങ്ങളുടെയും ഷെൽ സ്പ്ലിൻഡറുകളുടെയും വെടിവെൽപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. VT5 1000 HP ഇലക്ട്രോണിക് നിയന്ത്രിത ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചാണ് മോട്ടോറൈസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പരമാവധി റോഡ് വേഗത 70 km/h ആവുന്നു. 35 മുതൽ 40 km/h വരെ ഓഫ് റോഡ് സാഹചര്യങ്ങളിൽ യാത്ര നടത്തുവാൻ ഇത് സജ്ജമാണ്.